പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ നൂറ്റി മുപ്പത്തി മൂന്നാം ജന്മദിനം രാജ്യം ശിശുദിനമായാണ് നെഹ്റുവിന്റെ ജന്മദിനം കൊണ്ടാടുന്നത് രാഷ്ട്ര രാഷ്ട്രശില്പികളിലൊരാളായ നെഹ്റുവിന്റെ ആശയങ്ങൾ ഇന്നും പ്രസക്തമാണ് അലഹബാദിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജനനം സ്വാതന്ത്ര്യ സമര സേനാനി എഴുത്തുകാരൻ വാഗ്മി രാഷ്ട്രതന്ത്രജ്ഞൻ എന്നിങ്ങനെ വിവിധ തലങ്ങളിൽ പ്രശസ്തനായ നെഹ്റു ആധുനിക ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ആളായാണ് വിലയിരുത്തപ്പെടുന്നത് വിദ്യാഭ്യാസം സാർവത്രികമാക്കാൻ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് അദ്ദേഹമാണ് ഇതിനായി ഗ്രാമങ്ങൾ തോറും ആയിരക്കണക്കിന് വിദ്യാലയങ്ങൾ അദ്ദേഹം നിർമ്മിച്ചു പാശ്ചാത്യ ജീവിതം ഇഷ്ടപ്പെട്ടിരുന്ന ആളായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവായ മോത്തിലാൽ നെഹ്റു അതുകൊണ്ട് തന്നെ ഏകമകനെ ഇംഗ്ലണ്ടിൽ അയച്ച് പഠിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഇംഗ്ലണ്ടിലെ ഹാരോ സ്കൂളിൽ ചേർന്നു കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജിൽ നിന്ന് ബിരുദമെടുത്തു ലണ്ടനിലെ ഇന്നർ ടേബിളിൽ നിന്ന് ബാരിസ്റ്റർ ബിരുദവും നേടിയ ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അലഹബാദിൽ അഭിഭാഷകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ വിവാഹിതനായി ആ വർഷം ലക്നൌവിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് ആദ്യമായി ഗാന്ധിജിയെ കണ്ടുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിലൂടെ ഗാന്ധിജിക്കൊപ്പം സജീവ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുകയും സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളികളിൽ ഒരാളായി മാറുകയും ചെയ്തു വിശാലമായൊരു ലോക വീക്ഷണത്തിന്റെ പ്രയോക്താവാണ് നെഹ്റു ദേശീയ സാമ്പത്തിക വികസനം വ്യവസായവൽക്കരണം ആസൂത്രിത വികസനം കാർഷിക മേഖലയ്ക്കുള്ള പ്രത്യേക പരിഗണനകൾ എന്നിവ ഇതിൽ ഉൾപ്പെടും ജനാധിപത്യം മതേതരത്വം യുക്തിചിന്ത മനുഷ്യാവകാശം ശാസ്ത്രബോധം എന്നീ മൂല്യങ്ങളും അവപ്രാവർത്തികമാക്കാനുള്ള സർവകലാശാലകൾ ഗവേഷണ കേന്ദ്രങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മറ്റ് ഭരണ നിയമ സംവിധാനങ്ങൾ എന്നിവയെല്ലാമാണ് നെഹ്റുയൻ ഇന്ത്യയുടെ കാതൽ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്നതും ഈ ആശയങ്ങളാണ് സമര പരമ്പരകളിലൂടെ ഇന്ത്യ നേടിയെടുത്ത സ്വാതന്ത്ര്യം നിലനിർത്താൻ ജനാധിപത്യ മതേതര രാഷ്ട്രം സ്ഥാപിക്കുന്നതിലൂടെ മാത്രമേ സാധിക്കുന്നുവെന്ന് നെഹ്റു വിശ്വസിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ നെഹ്റുവിന്റെ മരണശേഷമാണ് ദേശീയ തലത്തിൽ നവംബർ പതിനാല് ശിശുദിനമായി ആചരിച്ചു തുടങ്ങിയത് ചാച്ചാജിയുടെ വേഷമണിഞ്ഞും പനീർ പൂ നെഞ്ചോട് ചേർത്തും രാജ്യത്ത് കുട്ടികൾ ശിശുദിനം ആചരിക്കുന്നു ആ റോസാപ്പൂവിന് പിന്നിലുമുണ്ട് ഒരു കഥ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ശേഷം ധാരാളം പേർ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിനെ കാണാൻ ദിവസവും എത്താറുണ്ടായിരുന്നു ഒരു ദിവസം ഗ്രാമവാസിയായൊരു സ്ത്രീ നെഹ്റുവിന് ഒരു റോസാപ്പൂ സമ്മാനമായി നൽകുവാനായി ക്യൂവിൽ നിന്നു എന്നാൽ സുരക്ഷാ ജീവനക്കാർ അവരെ നെഹ്റുവിനടുത്തേക്ക് കടത്തിവിട്ടില്ല വില പിടിച്ച സമ്മാനങ്ങളും മനോഹരമായി വസ്ത്രം ധരിച്ച സന്ദർശകരെയുമാണ് അവർ കടത്തിവിട്ടത് ഇത് ആ സ്ത്രീയിൽ മാനസിക വിഷമമുണ്ടാക്കി തന്റെ വീട്ടുമുറ്റത്ത് വളർന്ന റോസാപ്പൂവല്ലാതെ മറ്റൊന്നും സമ്മാനമായി നൽകാൻ ആ സ്ത്രീക്ക് ഇല്ലായിരുന്നു പക്ഷേ നെഹ്റുവിന് തന്റെ സമ്മാനം എങ്ങനെയും നൽകണമെന്ന ആഗ്രഹത്താൽ ഓരോ ദിവസവും റോസാപ്പൂവുമായി അവർ കാണാനെത്തി ഈ വിവരം നെഹ്റു അറിഞ്ഞതുമില്ല ഒരു ദിവസം സുരക്ഷാ ജീവനക്കാരനുമായി സ്ത്രീ തർക്കിക്കുന്നത് നെഹ്റുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു അവരെ കളത്തിവിടാൻ നിർദ്ദേശിച്ചു അവർ കൊണ്ടുവന്ന റോസാപ്പൂ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും കുപ്പായത്തിന്റെ ഒരു ഭാഗത്ത് കുത്തിവെക്കുകയും ചെയ്തു സമ്മാനം എന്തായാലും അത് തരാനുള്ള മനസ്സിനെ നെഹ്റു പ്രകീർത്തിച്ചു പിന്നീട് നെഹ്റുവിന്റെ അടയാളമായി റോസാപ്പൂ മാറി